കാഞ്ഞിരപ്പള്ളിയിലെ മൈക്ക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ വോട്ടർമാരായി. സ്കൂൾ പാർലമെൻ്റ് ഇലക്ഷനിലേക്ക് കടന്ന കടുത്ത മത്സരത്തിലാണ് വിദ്യാർത്ഥികൾ വോട്ടർമാരായത്. പോളിംഗ് ശതമാനം 95 കടന്നു. 3 മുതൽ 10 വരെ ക്ലാസ്സിലെ കുട്ടികളായിരുന്നു വോട്ടർമാർ. ആദ്യമായി വോട്ട് ചെയ്യുന്നതിൻ്റെ അങ്കലാപ്പവും ആകാംക്ഷയും അത്ഭുതവുമെല്ലാം പലരുടെയും മുഖത്തുണ്ടായിരുന്നു. സ്കൂൾ ഐഡൻറ്റി കാർഡായിരുന്നു വോട്ടർ ഐ ഡി. തുടർന്ന് ഓരോ ക്ലാസ് തിരിച്ചുള്ള വോട്ടെടുപ്പ്. കയ്യിൽ മഷി പുരട്ടിയ ശേഷം ബാലറ്റ് പേപ്പറിലൂടെയായിരുന്നു വിധി നിർണയം. ഇതിനായി 4 പോളിംഗ് ബൂത്തുകളും ക്രമീകരിച്ചിരുന്നു. പോളിംഗ് ഉദ്യോഗസ്ഥരായി വിദ്യാർത്ഥികൾ തന്നെയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. ആദ്യമായിട്ടാണ് മൈക്ക സ്കൂളിൽ സ്കൂൾ പാർലമെൻ്റ് രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതെന്നും വിദ്യാർത്ഥികളെ ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മത്തിൽ പങ്കാളികളാക്കുവാൻ സജ്ജരാക്കുക എന്ന കർത്തവ്യം കൂടി ഇതിന് പിന്നിലുണ്ടെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആയ പി എ ലൈല പറഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഇലക്ഷൻ എന്ന് തിരിച്ചറിയാനും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടേംസും അവർ ടെക്സ്റ്റിൽ മാത്രം പഠിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് അവർക്ക് അതിനുള്ള നോളജ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പോളിംഗ് സ്റ്റേഷനുണ്ട്, ബാലറ്റ് പേപ്പർ, ബൂത്ത് ഏജൻറ്റ്സ്, പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, അങ്ങനെ എല്ലാ മേഖലയിലും കുട്ടികൾ തന്നെയാണ് ഈ ഇലക്ഷന് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം അധ്യാപകരുടെയും അനധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും നല്ല സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഇലക്ഷൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായതിൻ്റെ ആവേശവും അഭിമാനവും വിദ്യാർത്ഥികളിൽ നിറഞ്ഞു നിന്നു. ഹെഡ് ബോയ്, ഹെഡ് ഗേൾ, സ്പീക്കർ, സ്പോർട്സ് ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ എന്നീ സ്ഥാനങ്ങളിലേക്കായിരുന്നു മത്സരം. സ്പോർട്സ് ക്യാപ്റ്റൻ, ഹെഡ് ഗേൾ സ്ഥാനത്തേക്ക് 2 പേർ വീതം മത്സരരംഗത്തുണ്ടായിരുന്നപ്പോൾ ഹെഡ് ബോയ് സ്ഥാനത്തേക്ക് 4 പേരും വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് 5 പേരും സ്പീക്കർ സ്ഥാനത്തേക്ക് 6 പേരും വാശിയേറിയ മത്സരരംഗത്ത് ഉണ്ടായിരുന്നു. നേരത്തെ ക്ലാസ് പ്രതിനിധികളെ തിരഞ്ഞെടുത്തിരുന്നു. ജനാധിപത്യ രീതികൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കരുത്തുറ്റ നേതാക്കളെ വാർത്തെടുക്കുവാനാണ് സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചതെന്ന് പി ടി എ പ്രസിഡന്റ് അൻസാരി പറഞ്ഞു. ജനാധിപത്യ പ്രക്രിയ രീതി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്താണ് ജനാധിപത്യം. നോമിനേഷൻ തൊട്ട് ഇലക്ഷൻ പ്രോസസ്സ് മുഴുവൻ പഠിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുട്ടികളും ഭാഗമായിട്ടുണ്ട്. കുട്ടികളിൽ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ, ബൂത്ത് ഏജൻറ്റുമാർ എല്ലാം കുട്ടികൾ തന്നെയാണ്. അപ്പം കുട്ടികളെ നമ്മൾ ജനാധിപത്യ പ്രക്രിയയിൽ വളർത്തിക്കൊണ്ടുവരികയും ജനാധിപത്യം എന്താണെന്ന് അവരെക്കൊണ്ട് തന്നെ മനസ്സിലാക്കുകയും നല്ല ഉത്തമപൂരമായി വളർത്തിയെടുക്കുക, അതിനുവേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അതിന് മാനേജ്മെൻറ്റിനോടൊപ്പം പി ടി എ പ്രസിഡന്റ് നിലയിൽ ഞങ്ങളുടെ പി ടി അംഗങ്ങളും ശക്തമായിട്ട് കൂടുതലുണ്ട്. വിധി പ്രഖ്യാപനം 4 ഉച്ച കഴിഞ്ഞ് നടക്കും. ഇതിന് മുന്നോടിയായി എക്സിറ്റ് പോൾ ഫലവും പുറത്തുവിടും. സ്കൂൾ മാനേജറായ ടി എസ് സിറാജുദ്ദീൻ, ട്രഷറർ ഷംസുദ്ദീൻ തോട്ടത്തിൽ തുടങ്ങിയവർ തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി. ടീം റിപ്പോർട്ടേഴ്സ്, കാഞ്ഞിരപ്പള്ളി. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകളിൽ, അതും ഹോൾസെയിൽ വിലയിൽ. കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ, ക്ലാഡിംഗ് സ്റ്റോൺസ്, വെട്രിഫൈഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ 1000+ ഡിസൈനിങ് ശേഖരവും. എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട്. 20,000 സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലും. 2 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ്, കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. ഫോൺ 9947142772.